ഹായ് അബൂരിങ്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്ന് പറയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു വികാരം, വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉയർന്നു വരാറുണ്ട്. അത് കേവലം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്ത് ജനകീയമായി തന്നെ വലിയ രോഷം സാധാരണഗതിയിൽ കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ഉണ്ടാവാറുണ്ട്. എന്നാൽ നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അത്തരത്തിലൊരു ജനകീയ വികാരം, ജനകീയ രോഷം ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. സാധാരണഗതിയിൽ 4.5 വർഷക്കാലം 5 വർഷക്കാലം ആ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ ആ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ള അഴിമതികൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള വീഴ്ചകൾ, ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായി സർക്കാരിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സാധാരണഗതിയിൽ പ്രതിപക്ഷങ്ങൾക്ക് കഴിയാറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അത്തരത്തിലൊരു പിന്നെന്താ പറയുക, ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ, ജനകീയമായി ഒരു വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ ആരോപണം സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടാക്കിയെടുക്കാൻ, ഒരു രോഷം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് വരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. പല ശ്രമങ്ങൾ നടത്തി നോക്കി, പക്ഷെ അവയൊക്കെ പാളിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഈ ഗവൺമെന്റ് ഈ ഒരു 4.5 വർഷക്കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ള പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലായാൽ പോലും വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിക്കൊണ്ടാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ ജയിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ UDFന്റെ കുത്തക സീറ്റുകളായിരുന്ന വട്ടിയൂർക്കാവ് അടക്കമുള്ള പാല അടക്കമുള്ള സീറ്റുകളും ഇടതുപക്ഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യവും നമ്മളെല്ലാവരും കാണുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം, മലപ്പുറം അതായത് മലബാർ മേഖലയിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അണികൾ വലിയ തോതിൽ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ സമീപനം, RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയനെ കുറ്റം പറയാനായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അതിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശ്രമിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മതസംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ ഒറ്റപ്പെടുത്തൽ ലീഗിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലീഗിന്റെ ഏറ്റവും എല്ലാ കാലത്തും ലീഗിന്റെ കൂടെ നിന്നിട്ടുള്ള EK സമസ്ത വിഭാഗം പോലും മുസ്ലിം ലീഗിന് വലിയ തോതിൽ പഴി പറയുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കാണുകയുണ്ടായി. കോൺഗ്രസിലുള്ള വിശ്വാസം മതന്യൂനപക്ഷങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നും കോൺഗ്രസിന്റെ കൂടെ ലീഗ് നിൽക്കുന്നിടത്തോളം കാലം ലീഗിന് ഇനി ഒരു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും വളരെ കൃത്യമായി മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് കാവൽക്കാരാവാൻ ഇന്ത്യയുടെ തെരുവുകളിൽ ആരുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളവർ കുറച്ചെങ്കിലും ശക്തമായി പ്രതിരോധിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അത് കമ്മ്യൂണിസ്റ്റുകാരാണ്, CPMകാരാണ് എന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, സാധാരണ പ്രവർത്തകന്മാർ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമീപനം മതന്യൂനപക്ഷങ്ങൾ ശ്രദ്ധിച്ചു കണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ പിന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് KT ജലീലിനെതിരെ ഉയർന്നുവന്ന ആരോപണത്തിൽ സംഘപരിവാറിന്റെ അജണ്ടക്കു പിന്നാലെ പോയി മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ മതന്യൂനപക്ഷങ്ങളെ അവഹേളിക്കാൻ, പരിശുദ്ധ ഖുർആൻ അവഹേളിക്കാനൊക്കെ ശ്രമിച്ചതും മത സാമുദായിക സംഘടനകൾ മനസ്സിലാക്കുകയും സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ അത് തിരിച്ചറിയുകയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് നയത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇടതുപക്ഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരെയുള്ള വിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലും ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾ മറ്റു പ്രതിപക്ഷ പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇക്കാലമത്രയും കണ്ടിരുന്നതെങ്കിൽ ഈ ഒരു പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവം, വസ്തുത എന്ന് പറയുന്നത്
കോൺഗ്രസിൽ നിന്ന് ലീഗിൽ നിന്ന് നേതാക്കന്മാരടക്കം ആയിരക്കണക്കിന് ആളുകളാണ്. പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ ബി ജെ പിയിൽ നിന്നടക്കം ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളാണ് ഇടതുപക്ഷത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വാക്കുകൾ കേൾക്കാനിടയുണ്ടായി. അദ്ദേഹം ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഞാനിതുവരെ ചെറുപ്പം മുതലേ ഞാൻ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. ഓർമ്മ വെച്ചത് ചെറുപ്പം മുതൽ പറഞ്ഞാൽ ഒരു 8-9 വയസ്സ് മുതൽ ഫസ്റ്റ് സമ്മേളനത്തിന് പോയത് മുതൽ ഇതുവരെ എൻ്റെ 33 വയസ്സ് ഇപ്പോൾ 34 ആവണം 34 വയസ്സ് വരെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരോടൊരു ആവേശം കണ്ടിട്ടുണ്ട്. 10 ആൾ UDF-ക്കാർ നിന്നാലും 1 ആൾ കമ്മ്യൂണിസ്റ്റുകാരൻ നിന്നാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ മതി ആ 10 ആൾക്ക് പകരം എന്ന് കണ്ടിട്ട് ഒരുപാട് വട്ടം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച. കാരണം ആവേശമാണ്, നല്ല ആദർശം, അവർ ആവേശവും ആദർശവും ചങ്കുറപ്പുമാണ്. ആ ചങ്കുറപ്പും ആവേശവും കണ്ടിട്ട് ഒരുപാട് വട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം തോന്നിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ചെറുപ്പക്കാരുടെ ആവേശങ്ങളും ആദർശങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു സാഹചര്യം 6 വർഷങ്ങൾ കൊണ്ട് എൻ്റെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്ന ചിന്താഗതിയിൽ ഞാനിതുവരെ അതിലേക്ക് മനസ്സുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് വരാൻ എൻ്റെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെടുമെന്നൊരു ചിന്താഗതിയിൽ വരാതിരുന്നതാണ് ഇതുവരെ. ഇന്നു മുതൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുഭാവിയായിരിക്കും. ഇന്നു മുതൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയായിരിക്കും. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, കേരളത്തിൻ്റെ മണ്ണിൽ മതേതരത്വ ഭരണം കൊണ്ടുവരാൻ, മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയൂ എന്ന മനസ്സിലുള്ള അത് വിശ്വാസവും എനിക്കുണ്ട്. അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഭരണം വേണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു RSS-കാരൻ്റെ മുന്നിലോ ഒരു NDF-കാരൻ്റെ മുന്നിലോ ആദർശ അടിപതരാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കി ആദർശവും ആവേശവും ചങ്കുറപ്പുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നു മുതൽ ഞാനുണ്ടാവും. ലാൽ സലാം. ഉള്ളത് പങ്കിടാൻ, തളർന്നു വീണവന് താങ്ങാവാൻ, നിസ്വാർത്ഥമായി പ്രണയിക്കാൻ, മരണഭയമില്ലാതെ നടക്കാൻ, അരുതെന്ന് പറയാൻ, മുഷ്ടി ചുരുട്ടി അനീതിക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ ഇന്ത്യയിൽ ഇന്നാരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇടതുപക്ഷമെന്ന് യുവാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയ, പുതിയ തലമുറ മനസ്സിലാക്കി തുടങ്ങിയ ഈ പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കേരളത്തിന് അനിവാര്യമാണ്. അത് തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യവുമാണ്. വർഗീയവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കാൻ, അഴിമതിയില്ലാത്ത നല്ല ഭരണം കാഴ്ചവെക്കാൻ ആരുണ്ടാവണമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇടതുപക്ഷം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് പേർ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ തയ്യാറായി വരുന്നത്. പുതിയ കാല പോരാട്ടങ്ങളിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടന്നു വരിക, നമുക്കൊരുമിച്ച് മുന്നേറാം എന്നാണ് ബാക്കി ഇനി അപ്പുറത്തിരിക്കുന്ന ഈ സുഹൃത്ത് പറഞ്ഞ പോലെ പലരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. ഒരിക്കലും ഒറ്റപ്പെടില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒറ്റപ്പെടില്ല. ചേർത്തു നിർത്താൻ ആർക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇടതുപക്ഷം. ഒരു സംശയവും വേണ്ട, ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി പോകേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് പരിശോധിച്ചാൽ മതി. അത് മാത്രമാണ് പറയാനുള്ളത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർപ്പ് കൽപ്പിക്കാൻ പോന്ന ഒരു പറ്റം ആളുകൾ കൂടെയുണ്ടാകും. അതാണ് ഇടതുപക്ഷം എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം മുസ്ലിം ലീഗ് മലപ്പുറത്ത് അടിപതറുമോ എന്നത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.